ഇത്രയും രഹസ്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് എങ്ങനെയാണ് കേരളത്തിന്റെ മാധ്യമങ്ങൾക്ക് കിട്ടുന്നത്? ഇതാരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഒരാഴ്ച മുമ്പാണ് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഊമക്കത്ത് കിട്ടുന്നത്. അത് ആ സമയത്ത് തന്നെ കൃത്യമായും ഇവ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതാണ്. അതിനകത്ത് കൃത്യമായ പേരുണ്ട്, ഫോൺ നമ്പറുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു അന്വേഷണവും നടത്താതെ പ്രധാനമന്ത്രി വരുന്നതിന്റെ തൊട്ട തലേദിവസം തന്നെ ഇത്തരത്തിലുള്ള ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ട് വലിയ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇത് ആരുടെ ബുദ്ധിയാണ് എന്നറിയാൻ വേണ്ടി പാഴൂർ പടിപ്പര വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇത് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരുടെ ബുദ്ധിയാണ്. ഈ പരിപാടിയിൽ വലിയ ആശങ്ക ഉണ്ടാക്കണം, ചാവേർ ആക്രമണം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് പാനിക്കാകണം. ഇതുവരെ ഈ ഒരു രജിസ്ട്രേഷൻ ഞങ്ങൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം 100,000+ യുവതി യുവാക്കൾ കേരളത്തിൽ ഈ പരിപാടിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വിദേശത്തു നിന്ന് പോലുമുള്ള യുവാക്കൾ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ഈ എറണാകുളത്ത് എത്തി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ ഒരു സ്വീകാര്യതയാണ് യുവ പരിപാടിക്ക് കേരളത്തിന്റെ പൊതുജനങ്ങളുടെ കടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ആളുകൾ വരുന്നു. അംഗപരിമിതരായിട്ടുള്ള ആളുകൾ വരെ 100,000+ ആളുകൾ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കണം. അംഗപരിമിതരായിട്ടുള്ള ആളുകൾ, അവർക്ക് വീൽ ചെയറിൽ ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള റിക്വസ്റ്റുകൾ ഞങ്ങൾക്ക് വരുന്നു. 100,000+ അത്തരത്തിലുള്ള കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള എല്ലാ ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ, ടെക്കികൾ, അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽസുകൾ, അതുപോലെ യുവ കർഷകന്മാർ, അധ്യാപകർ, അഡ്വക്കേറ്റ്സ് എന്ന് വേണ്ട സമൂഹത്തിന്റെ നാനാതുറകളിലും പെട്ട യുവാക്കൾ ഈ പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോ ഇത് ഈ പരിപാടിക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കണം, പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കണം, അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന പണിയാണ്. ഇത് സി പി എമ്മിന്റെ ബുദ്ധിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഇതൊന്നും തന്നെ ഈ പരിപാടിയെ ബാധിക്കാൻ പോകുന്നില്ല. ഏറ്റവും ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് കേന്ദ്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊച്ചിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവരാഴ്ചക്ക് മുന്ന് തന്നെ കൊച്ചിയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി ഏറ്റവും വിജയകരമായി തന്നെ ഈ പരിപാടി നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഇവിടുത്തെ തീവ്രവാദ സംഘടനകളെ മുഴുവൻ തീറ്റിപ്പോറ്റി പാലൂട്ടി വളർത്തുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടം തന്നെയല്ലേ? എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുന്നതാണ്. ഇവിടെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കത്തുണ്ടായിട്ട് ആ കത്തിനെ പറ്റി എന്ത് അന്വേഷണമാണ് നടന്നിരിക്കുന്നത്? പോലീസിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം രഹസ്യ വിവരങ്ങൾ, അതീവ രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ ചോരുന്നത്? കേരള പോലീസിനെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. കേരള പോലീസിനകത്ത് പച്ച വെളിച്ചം 1 എന്നും പച്ച വെളിച്ചം 2 എന്നും ഒക്കെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായത് ഇതേ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ കേരളത്തിന്റെ പോലീസിലാണ്. അപ്പോ ഇത്തരത്തിൽ ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഗൂഢാലോചന എന്ന് തന്നെയാണ് ഈ സമയത്ത് വിലയിരുത്തേണ്ടത്. ശ്രീ പ്രഭുകൃഷ്ണൻ, ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത് സംസ്ഥാനത്തെ ഒരു പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് ഈ വാർത്ത പ്രധാന വാർത്തയായി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അത്തരത്തിൽ പോലീസിനെ നേരിട്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയല്ലേ ഇപ്പോൾ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയനാണ് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. പിണറായി വിജയന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരള പോലീസ് എത്തിയിരിക്കുന്നു. എ കെ ജി സെന്ററിൽ നിന്ന് എഴുതി കൊടുക്കുന്ന തൃത്തൂരം, ആ തൃത്തൂരം വായിക്കുകയാണ് കേരള പോലീസിന്റെ പണി. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ യുവം പരിപാടിക്ക് കിട്ടിയിരിക്കുന്ന, സംസ്ഥാന വ്യാപകമായി കിട്ടിയിരിക്കുന്ന, ദേശീയ തലത്തിൽ തന്നെ കിട്ടിയിരിക്കുന്ന ശ്രദ്ധ, ആ ശ്രദ്ധയെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. കേരളത്തിലെ പൊതു യുവാക്കൾ പ്രധാനമന്ത്രിയെ കേൾക്കാൻ പാടില്ല, പ്രധാനമന്ത്രിയെ കാണാൻ പാടില്ല, ഇതാണ് ഇവരുടെ വിചാരം. കേരളത്തിലെ യുവാക്കളെ മുഴുവൻ അടക്കി വെച്ചുകൊണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ പുറംലോകത്തേക്ക് എത്താൻ പാടില്ല, എപ്പോഴും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ക്രിയാത്മകമായ യുവത്വം, പ്രബുദ്ധമായി ചിന്തിക്കുന്ന യുവത്വം പ്രധാനമന്ത്രിയെ കേൾക്കാൻ, പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറായി ലക്ഷക്കണക്കിന് യുവാക്കൾ കൊച്ചിയിലെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. യുവം പരിപാടി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും സുവർണലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു പുതിയ ചരിത്രമാണ് രചിക്കാൻ പോകുന്നത്. എന്ത് ഭീഷണി ഉണ്ടെങ്കിലും, എന്ത് ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർത്തി കൊടുത്താലും ഈ പരിപാടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ പ്രഭുകൃഷ്ണൻ, അവസാനമായി ഒരു ചോദ്യം കൂടി. ഈ വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഭാരതത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി തലമുറയുമായി സംവദിക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഈ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ആശയപരമായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വികസനം മാത്രം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഭാവിയിലേക്ക് എന്തു ചെയ്യാം എന്നതിനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇത്തരത്തിലുള്ള ഒരു വികസന രാഷ്ട്രീയത്തിനെ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ചുവടുവെപ്പിനെ എന്തിന് ഇടതുമുന്നണി ഭയക്കുന്നു? രാഷ്ട്രീയ അടിമകളായി എന്നും യുവത്വത്തിനെ നിലനിർത്താം എന്ന ഒരു ചിന്ത ഇടതുമുന്നണിക്കുണ്ടോ? അത്തരത്തിൽ ആ ഒരു രാഷ്ട്രീയ അടിമകളായി തുടരുന്ന യുവത ഭാവിയിലേക്കുള്ള ചുവടുവെപ്പ് നടത്തുന്നതിൽ ഇടതുമുന്നണി എന്തിനാണ് ഭയക്കുന്നത്?
ഉണ്ടാകുന്നോ അവിടെ സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ സ്ഥാനമില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ കേരളത്തിലേക്ക് വികസനം കടന്നു വരുമ്പോൾ യുവാക്കൾ വികസനോന്മുഖമായി ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായും അവ അവിടെ ഇല്ലാതാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഇവിടെ അവസരങ്ങളില്ല, ഞങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങളിൽ പോയി സംരംഭങ്ങൾ തുടങ്ങേണ്ട സാഹചര്യമാണുള്ളത്, ഞങ്ങൾക്ക് പഠിക്കാൻ ഇവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ല, യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടത്ര നിലവാരമില്ല. അതുകൊണ്ട് കേരളത്തിലെ യുവത്വം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. അത് ഇവിടുത്തെ യുവാക്കൾ തുറന്നു പറയുന്നു. ക്വാളിറ്റി ഇല്ല വിദ്യാഭ്യാസ രംഗത്ത്, ക്വാളിറ്റി ഇല്ല ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ ഇവിടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല, ഇവിടെ നിക്ഷേപകന്മാർക്ക് ഇവിടെ യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ല. അപ്പൊ എല്ലാം കൊണ്ടും യുവാക്കളുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്തും ഉയരാത്ത സംസ്ഥാനമാണ് കേരളം. അപ്പോ രാജ്യം കുതിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ച് സാമ്പത്തിക ശക്തികളിലൊന്നായിട്ട് ഭാരതം മാറുന്നു. ഇന്നിപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ യങ് യൂത്ത് ഉള്ള ഒരു രാജ്യമാണ് കേരളം, അല്ല സോറി ഇന്ത്യ. അപ്പോ ഇത്തരത്തിൽ എല്ലാ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഇന്ത്യയുടെ കുതിപ്പിനോടൊപ്പം സഞ്ചരിക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ല. കേരളം കിതക്കുകയാണ്, ഇവിടുത്തെ അവസരങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുകയാണ്, തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇത് കൃത്യമായും ഇവിടുത്തെ യുവത്വത്തിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇന്ന് നാളെ 24-ാം തീയതി നടക്കുന്ന പരിപാടി ഒരു രാഷ്ട്രീയ പരിപാടിയല്ല, നേരെ മറിച്ച് എല്ലാ പാർട്ടിയിലും പെട്ട, എല്ലാ മതത്തിലും പെട്ട, എല്ലാ ജാതിയിലും പെട്ട ചെറുപ്പക്കാർ എല്ലാവരും ഉണ്ടതില്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. അത്തരം ആളുകൾ ഒത്തുചേരുന്ന സമയത്ത് അവിടെ ചർച്ച ചെയ്യുന്നതല്ല, അവിടെ രാഷ്ട്രീയമല്ല അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, അവിടെ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും അവിടെ വരില്ല. പക്ഷെ നേരെ മറിച്ച് അവിടെ വികസനത്തിനെ കുറിച്ച് സംസാരിക്കും, നരേന്ദ്രമോദിയുടെ ഭാവി കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിക്കും. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്ന ആ ഒരു കാഴ്ചപ്പാടുകളെ പറ്റി സംസാരിക്കും. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് സി പി എമ്മിനെ ഭയചകിതരാക്കുന്നത്. ഇത്തരം കാഴ്ചപ്പാടുകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയെ അലങ്കോലപ്പെടുത്തണം എന്ന് പറഞ്ഞുള്ള ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ നിങ്ങൾ നോക്ക്, DYFIക്കാർ 100 ചോദ്യങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ കുണ്ടറ അണ്ടി കമ്പനിയുടെ പാർട്ടി ലോക്കൽ സെക്രട്ടറിക്ക് പണ്ട് എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് മറുപടി പറയണം എന്നൊക്കെ പോലെയുള്ള ആഗ്രഹമാണ്. DYFIയുടെ 100 ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി പറയണം എന്നുള്ള അത്യാഗ്രഹമാണ് DYFIക്കുള്ളത്. പ്രധാനമന്ത്രിക്ക് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം പോലും, അതവര് ഏതെങ്കിലും യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചാൽ അവർക്ക് ആ 100 ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്നുണ്ടാകും. അപ്പോ ഞങ്ങൾ ആ പരിപാടി പാർട്ടി പരിപാടിയായിട്ടല്ല സംഘടിപ്പിച്ചിരിക്കുന്നത്, അത് പാർട്ടി പരിപാടിയല്ല. G20യുടെ അധ്യക്ഷ പദവിയിലേക്ക് ഭാരതം എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് രാജ്യവ്യാപകമായിട്ട് ദശലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളോട് പ്രധാനമന്ത്രി സംവദിക്കുകയാണ്. Y20യുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇത് രാഷ്ട്രീയ പരിപാടിയല്ല എന്ന് ഞാൻ ആവർത്തിക്കട്ടെ, അവിടെ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ മറിച്ച് ചർച്ച ചെയ്യുന്നത് യുവാക്കളുടെ സ്വപ്നങ്ങളെ കുറിച്ചാണ്, പ്രതീക്ഷകളെ കുറിച്ചാണ്, രാജ്യത്തിന്റെ വികസനത്തെ കുറിച്ചാണ്, ഈ നമ്മുടെ മുന്നോട്ട് പോക്കിനെ കുറിച്ചാണ്. ഈ ചർച്ച ചെയ്യുന്നതാണ് സി പി എമ്മിനെ ഭയചകിതരാക്കുന്നത്. ഇതാണ് ചർച്ച ചെയ്യാൻ സി പി എമ്മിനെ അനുവദിക്കാൻ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പിന്നിലും സി പി എം അത്തരം നടപടികൾ സ്വീകരിക്കാൻ കാരണവും അത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും ഈ പരിപാടി. എന്ത് തരത്തിലുള്ള അട്ടിമറി വാർത്തകൾ പ്രസിദ്ധീകരിച്ചാലും, എന്ത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നാലും ഇതൊന്നും തന്നെ പരിപാടിയെ ബാധിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ എല്ലാ കലാലയങ്ങളിൽ നിന്നുമുള്ള 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ പരിപാടിക്ക് വരും. ലക്ഷക്കണക്കിന് 1.5 ലക്ഷത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിദേശ രാജ്യങ്ങളിൽ പോലും മലയാളികളായിട്ടുള്ള ആളുകൾ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പരിപാടി ഒരു ചരിത്ര സംഭവമായിരിക്കും കേരളത്തിന്റെ, എന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ഓർത്തു വെക്കാൻ, കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓർത്തു വെക്കാൻ സാധിക്കുന്ന ഒരു പരിപാടിയായിരിക്കും യുവം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.